നമസ്കാരം. എന്ത് കരുതലായിരുന്നു ഈ മനുഷ്യന്! അതൊക്കെ ഒരു കാലം. ഇന്ന് വ്യാപാരികൾ, ബ്യൂട്ടി പാർലർ നടത്തുന്നവർ, സിനിമ പ്രവർത്തകർ എന്ന് വേണ്ട സകല മേഖലയിലുള്ളവരും പ്രതിഷേധവുമായി മുന്നിൽ വന്നിട്ടുണ്ട്. ഇവരുടെ പ്രതിഷേധത്തിന് BJP പ്രതിപക്ഷവും പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. വാടകയിൽ ഇളവ് വേണം, കറണ്ട് ബില്ലിൽ ഇളവ് വേണം, ഇതൊക്കെയാണ് അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ. ആദ്യത്തെ ലോക്ക്ഡൌണിലൊന്നും ഇത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണ്? കാരണം തെരഞ്ഞെടുപ്പിന് മുന്നായതുകൊണ്ട് എല്ലാം കൃത്യമായി നോക്കി നടപ്പാക്കി. കിറ്റിന് കിറ്റ്, മരുന്നിന് മരുന്ന്, അങ്ങനെ സകല സാധനങ്ങളും ആവശ്യത്തിന് കിട്ടിയിരുന്നു. പക്ഷെ ഇപ്പോൾ വീട് സാനിറ്റൈസ് ചെയ്യണമെങ്കിൽ ₹2000 എണ്ണിക്കൊടുക്കണം. അത് മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ ആട്ടും കേൾക്കണം. കോവിഡിന്റെ ആദ്യ സമയങ്ങളിൽ കൊറോണ വന്നുപോയവർ രക്ഷപ്പെട്ടു. കാരണം അവർക്ക് പാല്, മുട്ട എന്ന് വേണ്ട പോഷകാഹാരങ്ങളെല്ലാം കിട്ടിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഒന്നുമില്ല. ഇപ്പോഴാണ് നിങ്ങളുടെ കാര്യം നിങ്ങൾ തന്നെ നോക്കിക്കോ. ഇതാണ് നിലപാട്. ഇന്നലെ തന്നെ വ്യാപാരികളോടുള്ള മുഖ്യമന്ത്രിയുടെ പ്രതികരണം എത്ര വൃത്തികെട്ട തരംതാണ രീതിയിലായിരുന്നുവെന്ന് നോക്കണം. ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് ചേർന്ന വാക്കുകളായിരുന്നു അത്. വെല്ലുവിളിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. അതും ആരോടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ലോക്ക്ഡൌൺ കാരണം ബുദ്ധിമുട്ടിലായ പാവപ്പെട്ട ജനങ്ങളോടായിരുന്നു ഇരട്ട ചങ്കിന്റെ പവർ കാണിച്ചത്. ഇതൊക്കെ കാണുമ്പോഴാണ് വനിതാ കമ്മീഷനായിരുന്ന ജോസഫൈൻ അന്ന് പറഞ്ഞ ആ വാക്കിന്റെ അർത്ഥം മനസ്സിലായത്. അന്ന് അവർ അനുഭവിച്ചോ എന്ന് പറഞ്ഞത് കേവലം ഒരു സ്ത്രീയോടായിരുന്നില്ല, കേരളത്തിലെ ജനങ്ങളോടായിരുന്നു.